കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ, ദാറുൽ ഷിഫ മെഡിക്കൽ സെന്റർ. നമസ്കാരം. ഇന്ന് 2023 ജൂൺ 17 ശനിയാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. മനുഷ്യക്കടത്തിനെതിരായ പ്രവർത്തനങ്ങളിൽ തുടർച്ചയായ 6ാം വർഷവും ബഹ്റൈന് 1ാം റാങ്ക്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ 2023 റിപ്പോർട്ടിലാണ് ബഹ്റൈൻ ടയർ 1 പദവിയിൽ ഉൾപ്പെടുത്തിയത്. ടയർ 1 പദവിയിലുള്ള ഏക GCC രാജ്യവും ബഹ്റൈനാണ്. മനുഷ്യക്കടത്ത് ഇല്ലാതാക്കുന്നതിനുള്ള വിക്ടിംസ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ബഹ്റൈൻ പാലിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വാർഷിക റിപ്പോർട്ടിന്റെ 23ാം പതിപ്പിൽ 188 രാജ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണുള്ളത്. 2022 ഏപ്രിൽ 1 മുതൽ 2023 മാർച്ച് 31 വരെയുള്ള കാലയളവിലെ കണക്കുകളനുസരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മറ്റ് 4 GCC രാജ്യങ്ങൾ ടയർ 2 കുവൈറ്റ് ടയർ 2 വാച്ച് ലിസ്റ്റിലുമാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മനുഷ്യക്കടത്ത് വിരുദ്ധ ശ്രമങ്ങൾ ഗൗരവമായി നടപ്പാക്കുന്നതിന് ബഹ്റൈനെ പ്രശംസിച്ചു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി സ്നേഹപൂർവ്വം. രാജ്യത്തെ നിക്ഷേപ സൗഹൃദമാക്കാനും നിക്ഷേപകരെ ആകർഷിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുവന്ന ഗോൾഡൻ ലൈസൻസ് ആദ്യമായി 5 കമ്പനികൾക്ക് അനുവദിച്ചു. സിറ്റി, ഈഗിൾസ്കിൽ, ഡിആർ, ഇൻഫ്രാകോപ്പ്, സൗദി ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി, പാംപവർ ഗ്രൂപ്പ് എന്നിവർ അവതരിപ്പിച്ച 5 പ്രോജക്റ്റുകൾക്കാണ് ഗോൾഡൻ ലൈസൻസ് അനുവദിച്ചത്. ഈ പദ്ധതികൾ രാജ്യത്ത് $1.4 ബില്യൺ സംയോജിത നിക്ഷേപം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നീക്കം കാരണം അടുത്ത 3 വർഷത്തിനുള്ളിൽ 1400ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിറ്റി കമ്പനി ബഹ്റൈൻ സിഒ മെക്കൽ സവായ, ഈഗിൾ ഹിൽസ് ഡിആർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മഹർ അൽ ഷെയർ, ഇൻഫ്രാകോപ്പ് സിഒ മജീദ് അൽഖാൻ, STC ബഹ്റൈൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നെസർ ബനലീല, വാംപോവ ഗ്രൂപ്പ് സിഒ ഷോൺ ചാൻ എന്നിവർ ഗോൾഡൻ ലൈസൻസ് ഏറ്റുവാങ്ങി. സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച റിക്കവറി പ്ലാനിനെ പദ്ധതി സഹായിക്കുമെന്ന് വ്യവസായ വാണിജ്യ മന്ത്രി അബ്ദുള്ള അഡൽ ഫക്രു പറഞ്ഞു. 2023 അവസാനത്തോടെ 2.5 ബില്യൺ വിദേശ നിക്ഷേപം ആകർഷിക്കാനാണ് സാമ്പത്തിക വീണ്ടെടുക്കൽ പദ്ധതി ലക്ഷ്യമിടുന്നത്. 500ലധികം പ്രാദേശിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയോ ആദ്യവർഷങ്ങളിൽ $50 മില്യൺ നിക്ഷേപം നടത്തുകയോ ചെയ്യുന്ന കമ്പനികൾക്കാണ് ഗോൾഡൻ ലൈസൻസിന് അർഹത ഉണ്ടാവുക. ബഹ്റൈനിലെ സേവനം പൂർത്തിയാക്കി മടങ്ങുന്ന ഇന്ത്യൻ അംബാസിഡർ പിയൂഷ് ശ്രീവാസ്തവയ്ക്ക് വിദേശകാര്യ മന്ത്രാലയം യാത്രയയപ്പ് നൽകി. വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. ബഹ്റൈനുമായി വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിന് അംബാസിഡർ നടത്തിയ ശ്രമങ്ങളെ മന്ത്രി പ്രത്യേകം പ്രശംസിച്ചു. ബഹ്റൈനിലെ ജോർദാൻ അംബാസിഡർ റാമി സാലിഹ് വരീഖത്ത് അൽ അദാൻ, ഡിപ്ലോമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഷെയ്ഖ് മുനീറ ബിൻ ഖലീഫ അൽ ഖലീഫ, പ്രോട്ടോകോൾ വിഭാഗം തലവൻ സലാഹ് മുഹമ്മദ് ഷിഹാബ്, ഏഷ്യ പസഫിക് വിഭാഗം മേധാവി ഫാത്തിമ അബ്ദുള്ള അധൈൻ എന്നിവരും യാത്രയയപ്പ് യോഗത്തിൽ സംബന്ധിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ബഹ്റൈൻ ഇന്ത്യൻ എംബസിയുടെ രക്ഷാധികാരത്തിൽ ബഹ്റൈൻ ഇന്ത്യ കൾച്ചറൽ ആൻഡ് ആർട്സ് സർവീസസിന്റെയും പ്രോപ് യോഗ ആൻഡ് തെറാപ്പി സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ യോഗ കോൺക്ലേവ് സംഘടിപ്പിക്കും.
June 18 വൈകിട്ട് 7 ബഹ്റൈൻ ഗോൾഡൻ തുലിപ് ഹോട്ടലിൽ നടക്കുന്ന പരിപാടിയിൽ എസ് വ്യാസ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എച്ച് ആർ നാഗേന്ദ്ര, പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മഞ്ജുനാഥ് ശർമ്മ, ന്യൂക്ലിയർ സയന്റിസ്റ്റും കഴിഞ്ഞ 4 പതിറ്റാണ്ടായി യോഗയിലും ആരോഗ്യ പരിപാലന രംഗത്തും സജീവ സാന്നിധ്യവുമായ ഡോക്ടർ പരൻഗൌഡ, യോഗ വിദഗ്ധ ഡോക്ടർ കോമൾ സൈനി എന്നിവർ പങ്കെടുക്കും. ഇന്ത്യൻ അംബാസിഡർ പിയു ശ്രീവാസ്തവ മുഖ്യാതിഥിയായിരിക്കും. ബഹ്റൈനിലെ ആരോഗ്യ കായിക മന്ത്രാലയത്തിലെ വിദഗ്ധർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇന്ത്യയിലെയും ബഹ്റൈനിലെയും യോഗ പരിശീലകരുടെ പ്രദർശനവും ഉണ്ടായിരിക്കും. ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ വികാസ് പ്രസിഡന്റ് ഭഗവൻ അസപ്പോട്ട, പ്രോപ് യോഗ സ്ഥാപകൻ എഹ്സാൻ അസ്കർ, വികാസ് പ്രോഗ്രാം ഡയറക്ടർ രുദ്രേഷ് കുമാർ സിംഗ്, ഓർഗനൈസിംഗ് സെക്രട്ടറി സന്തോഷ് നാരായണൻ എന്നിവർ പങ്കെടുത്തു. ലൈഫ് ഓഫ് കെയറിംഗ് ഗ്രൂപ്പ് ടുബ്ലിയിൽ ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്ക് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. പ്രവാസി ലീഗൽ സെൽ കൺട്രി ഹെഡ് സുധീർ തിരുനിലക്ക മുഖ്യാതിഥിയായിരുന്നു. ലൈഫ് ഓഫ് കെയറിംഗ് പ്രസിഡന്റ് ശിവ അംബിക, വൈസ് പ്രസിഡന്റ് മായ, സെക്രട്ടറി ഹലീമ ബിവി, ജോയിന്റ് സെക്രട്ടറി ശ്യാമ ജീവൻ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഷക്കീല മുഹമ്മദ് അലി, ചിത്രലേഖ, നിജ സുനിൽ, ലക്ഷ്മി സന്തോഷ്, റൂബി, ഉഷ, ബിന്ദു, കോമളവല്ലി, പത്മജ എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര വാലിയക്കോട് ബീനയുടെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് കേരള ഗാലക്സി വാട്സപ്പ് ഗ്രൂപ്പ് സമാഹരിച്ച ധനസഹായം ഫ്രാൻസിസ് കൈതാരത്ത് വാലിയക്കോട് കൂട്ടായ്മയ്ക്ക് കൈമാറി. വാലിയക്കോട് കൂട്ടായ്മയ്ക്ക് വേണ്ടി ജിതിൻ നന്ദി പറഞ്ഞു. ചടങ്ങിൽ രക്ഷാധികാരി വിജയൻ കരുമല, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സത്യൻ പേരാമ്പ്ര, സിബി കുര്യൻ തോമസ്, ഗഫൂർ മയന്നൂർ, ലിംഗേഷ് കായണ്ണ, സുജാഷ് ഡ്രീംസ്, സേതു മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ഫണ്ട് സമാഹരണത്തിന് മുൻകൈയെടുത്ത എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഷിംജിത് പയോളി, സിദ്ദിഖ് പയോളി, വിനോദ് അരുൺ, രാജീവൻ കൊയിലാണ്ടി, അനിത നാരായണൻ, ഗീത പാലേരി എന്നിവർക്ക് കേരള ഗാലക്സ് ഗ്രൂപ്പ് നന്ദി അറിയിച്ചു. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് കൊല്ലം പ്രവാസി അസോസിയേഷൻ കിങ്ഹാമത്ത് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ വെച്ച് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി. സ്നേഹസ്പർശം എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച 11-ാമത്തെ രക്തദാന ക്യാമ്പായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. KPA മുഹറഖ് ഹിദ് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ കൊല്ലം പ്രവാസികൾ രക്തദാനം നടത്തി. വോയിസ് ഓഫ് ആലപ്പി വൈസ് പ്രസിഡന്റ് അനസ് റഹീം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മൊഹറക് ഏരിയ പ്രസിഡന്റ് ഷാഹിൻ മഞ്ഞപ്പാറ അധ്യക്ഷനായ ചടങ്ങിൽ ഹിദ് ഏരിയ പ്രസിഡന്റ് ജോബിൻ സ്വാഗതവും ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്റർ VM പ്രമോദ് നന്ദിയും രേഖപ്പെടുത്തി. KPA പ്രസിഡന്റ് നിസാർ കൊല്ലം, ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ, ട്രഷറർ രാജകൃഷ്ണൻ, സെക്രട്ടറി സന്തോഷ് കാവനാട്, അസിസ്റ്റന്റ് ട്രഷറർ ബിനു കുണ്ടറ, പ്രവാസി ശ്രീ യൂണിറ്റ് ഹെഡ് ജ്യോതി പ്രമോദ് എന്നിവർ ആശംസകൾ നേർന്നു. ഹിദ് ഏരിയ കോർഡിനേറ്റർ സ്മിതീഷ് മൊഹറക്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ നിഹാസ് നസീർ, അജി അനിരുദ്ധൻ, അജൂബ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി.